അവന്ന് പരിചയപ്പെടുത്തി കൊടുക്കും ആദ്യം. എൻ്റെ പേര് സീതലവി എന്നാണ്. നാണി എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. മലപ്പുറം ജില്ലയിലെ കൂടൂർ പഞ്ചായത്ത് സ്ഥിതി ചെയ്യുന്ന താണിക്കൽ എന്ന ചെറിയൊരു ഗ്രാമത്തിലാണ് എൻ്റെ വീട്. ആ അപ്പൊ നാണിക്കാക്ക് ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ സംസാരിച്ചൊന്നും ശീലല്ല കേട്ടോ, അതുകൊണ്ടാണ് ഇങ്ങനെ ഇതേപോലെ അച്ചടിച്ച പോലെ നമുക്ക് പറഞ്ഞു തന്നത്. നാണിക്ക ഇതിപ്പോ എന്താണ് സംഭവം? ഇതോ, ഇത് ഒരു കൈയില്ലാത്ത ആളുകൾ, അല്ലെങ്കിൽ ഒരു കയ്യിൽ നിന്ന് എന്തെങ്കിലും പരിക്ക് പറ്റിയ, അല്ലെങ്കിൽ മുറിവ് പറ്റിയ, അല്ലെങ്കിൽ എന്തെങ്കിലും കാരണവശാലും ഒരു കൈ ഉപയോഗിക്കാൻ പറ്റാത്തൊരു കണ്ടീഷനിൽ വരഞ്ചിൽ, പിന്നെ നമുക്ക് മലമൂത്ര വിസർജ്ജനം ചെയ്താൽ പിന്നെ വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ഒരാളെ സഹായം കൂടാതെ വൃത്തിയാക്കാനുള്ള സംവിധാനമാണ്. ആണോ, അതെങ്ങനെ നമുക്കൊന്ന് പ്രവർത്തിപ്പിച്ചു നോക്കാം. ആ ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്, ഇതിൻ്റെ പ്രത്യേകത പറഞ്ഞാലേ ഇത് ഇങ്ങനെ ഇതൊക്കെ തിരിക്കാൻ പറ്റും, ഉയരം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, ഉയരം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഈ സംവിധാനം ഇങ്ങനെ ഇങ്ങനെയൊക്കെ ആക്കാൻ പറ്റും. അതിന് ഹൈറ്റ് നമ്മളിങ്ങനെ കാണും, പിന്നെ ഇങ്ങനെ ഹൈറ്റ് ഒരു കൈ തന്നെ ഉള്ളൂ വെച്ചാലും ഇങ്ങനെ വെക്കാം. നീ യൂർ ഇങ്ങനെ വെച്ചിട്ട് ഇത് ഒരു കൈ ഉണ്ടെങ്കിൽ എനിക്ക് ഇതൊക്കെ അത്ര സിമ്പിളാക്കിയിട്ടാണ് ഇട്ടിരിക്കുന്നത്. കാരണം അത് നമ്മൾ ഉണ്ടാക്കിയിട്ട് പറഞ്ഞാൽ കാണിച്ചു കൊടുത്താൽ പറ്റില്ല, ഇത് ഉപയോഗിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇങ്ങനെ വന്നാൽ ഇത് ടാപ്പ് കേടാണ്, കുറച്ചും കൂടി ഇതാണെങ്കിൽ പിന്നെ, അല്ലെങ്കിൽ കുറച്ച് അടുത്തേക്ക് വെച്ചാൽ മതി. അപ്പം ഇങ്ങനെ ആയാലും നമുക്ക് മലമൂത്ര വിസർജ്ജനം ചെയ്യാൻ പറ്റും. പിന്നെ അല്ലെങ്കിൽ നമുക്ക് കുറച്ച് പൊക്കണം വെച്ചെങ്കിൽ ഇവിടെ പൊക്കിട്ടൊന്നും ഇങ്ങനെ ചിരിച്ചു കൊടുത്താൽ മതി. പിന്നെ അല്ല താത്തണം വെച്ചെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി, അല്ലെങ്കിൽ ഇങ്ങനെ പിടിക്കണം വെച്ചാൽ ഇങ്ങനെ ചെയ്താൽ മതി, ചെയ്യാൻ പറ്റും. ആ ഇനി യൂറോപ്യൻ ആണെങ്കിൽ യൂറോപ്യൻ ഗ്ലാസിൻ്റെ ഹൈറ്റ് വരിക 16 ഇഞ്ചാ, ഏറിയ 18 ഇഞ്ച് വരും. അപ്പോഴും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. എന്നിട്ട് ഒരു കൈ കൊണ്ട് തന്നെ ഇങ്ങനെ ചെയ്തിട്ട് ഇങ്ങനെ ആവും, ഇങ്ങനെ ആവും, ഇങ്ങനെ ആവും. പിന്നെ നമ്മൾ അത് എന്തായാലും ബാത്റൂമിൽ ഒരു ടാപ്പ് ഉണ്ടാവുമല്ലോ, അവിടെ ഇങ്ങനെ കുത്തി കൊടുത്താൽ മതി. എന്നിട്ട് ഇങ്ങനെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇതൊക്കെ സ്വയം മനസ്സിന്ന് ഉണ്ടാക്കിയ ഒരു ഇത്. ഞാനേ എൻ്റെ പിതാവിൻ്റെ സുഹൃത്തിന് പിന്നെ കൈ ഇടുന്നു. അപ്പം അദ്ദേഹത്തിൻ്റെ ഭാര്യ മരിച്ചിരുന്നു, ഭാര്യ ഇല്ല, അപ്പം മക്കളൊക്കെ ഗൾഫിലായിരുന്നു. പിന്നെ അല്ല മരുക്കളുണ്ട്. അപ്പോൾ അത് അയാളങ്ങനെ ബീഞ്ചിട്ട് നടക്കുന്ന മനുഷ്യനാണ്. അപ്പോൾ അത്രയും ആകുമ്പോൾ അയാൾക്കൊരു ബുദ്ധിമുട്ട്. അപ്പോൾ ഞങ്ങൾ പിന്നെ അങ്ങനെ രാവിലെ സുബേസ് കയറ്റി കണ്ട് അങ്ങനെ പോയിരുന്നപ്പോൾ 2-3 ദിവസമായിട്ട് അയാൾ കാണുന്നില്ല. അപ്പോൾ ഇവിടെ കുഞ്ഞിമ്മൊക്കെ പോയി ചോദിച്ചപ്പോൾ അയാൾ കൈ കേടാ നമ്മൾ അങ്ങനെ എന്നാൽ നമ്മളെല്ലാവരും കൂടി കാണാൻ പോകാറുണ്ട്. അപ്പോൾ സുബേക്ക് ജമായത്തിലുള്ളവരെല്ലാം എല്ലാവരും കൂടിയാണ് പോയി. ചെന്നപ്പോൾ ഇങ്ങനെ ഞാൻ ചെന്നുകാണ് ഇങ്ങനെ നോക്കി. അപ്പം എൻ്റെ മനസ്സിക്ക് ഇതാ ഓടി വന്ന്, ഇയാൾക്ക് ഭാര്യ ഇല്ലല്ലോ. അപ്പോൾ ഞാൻ ബാത്റൂമൊക്കെ കയറി നോക്കി, അവിടെ അതേമാതിരി ഉണ്ട് ഇറങ്ങി ഇറങ്ങി കണ്ട. അപ്പം എനിക്ക് ഐഡിയ വന്നു. ആ ഐഡിയ വന്നേക്ക് ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഒന്നും മിണ്ടിയില്ല, ഞാൻ വേഗം പോന്നു. അന്ന് രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ പണിയെടുക്കലേ, ഇപ്പൊ 12 മണി 2 മണി വരെയൊക്കെ പണിയെടുക്കലുള്ളൂ എല്ലാവരും. അന്ന് അങ്ങനെയാണ്. അപ്പം ഞാൻ എന്ത് ചെയ്തു, അന്ന് ഞാൻ നേരെ വന്ന് കണ്ട് ഇവിടെ ഉണ്ടായിരുന്നു ഇതേമാതിരി ഒരു ഇരുമ്പിൻ്റെ പ്ലേറ്റ് ഇവിടെ ചെയ്യുന്നു, അവിടെ HMC റിക്കാർഡ് പ്ലെയറിൻ്റെ പേ അതും, പിന്നെ GSOക്കത്തും ഒക്കെ ഇവിടെ വാങ്ങി. ഇതിന് വേണ്ട സാധനമൊക്കെ പോയി വാങ്ങി. 4 മണിക്ക് പണിയെടുത്തി, 5 മണിക്ക് ഇൻഡസ്ട്രിയിൽ അടിച്ചു പോകും. ആ പോയിട്ട് ആ വെൽഡ് ചെയ്ക്കാൾ വെൽഡ് ചെയ്തു, പിന്നെ ബാക്കി ഇവിടെ വന്നിട്ട് ഏഷാക്ക് ശേഷം ഇരുന്നിട്ടൊക്കെ സെറ്റ് ചെയ്ത് രാവിലെ പിന്നെ സുബേസ് കയറ്റി വന്നിട്ട് കുറച്ചും കൂടി ആൾക്കാർ വന്നു. അയാൾക്ക് നമ്മൾ ഒന്നും കൂടി പോയി നോക്കാറുണ്ട് വേറെ നന്ന് പോകാത്തത്. അപ്പം ഇത് കൊണ്ടുപോയി വെച്ചു കൊടുത്തു, ഫിറ്റ് ചെയ്ത് കൊടുത്തു, അവിടെ കാണിച്ചു കൊടുത്തു. ദീനമാർ ഉപയോഗിക്കാൻ കേട്ടാ ഒരു കൈ കൊണ്ട് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെ അത് ഫിറ്റ് ചെയ്ത് കൊടുത്ത് പിന്നെ അത് അയാളുടെ സുഖമായതിനു ശേഷം പറഞ്ഞതാണ് ചോദിച്ചാൽ എന്തെങ്കിലും കൊണ്ടുപോയിക്കോ, എന്തെങ്കിലും കൊണ്ടുപോയിക്കോ. പക്ഷേ പിന്നീട് അയാൾ കിടപ്പിലൊക്കെ അതിനു ദിവസം അങ്ങനെ അതിന് അവിടെ വല്ലാതെ റോട്ടൊക്കെ ഇറങ്ങാത്ത സമയത്തൊക്കെ നമ്മൾ സന്ദർശിക്കാൻ ചെല്ലുമ്പോൾ ഇപ്പോഴും പറഞ്ഞു, നാണി ഞാൻ ഒരിക്കലും മറക്കൂല ചെയ്ത് തന്നു പോകാറുണ്ട്. ആ സംവിധാനമാണ്. ഐഡിയ അങ്ങനെ വന്ന വരാനുള്ള സാഹചര്യം. പരീക്ഷണങ്ങൾ അവസാനിക്കുന്നില്ല. അപ്പൊ ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.